സ്ത്രീ സംഹാരകർത്താവുമായ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ സൂക്ഷ്മതയുടെ നേട്ടങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിലൂടെ ജീവിതത്തിന്റെ വലിയ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ആ സൂക്ഷ്മത നിലനിർത്തുവാനും സൂക്ഷ്മത കൊണ്ട് കിട്ടുന്ന വിജയം ഭരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ വഴിത്താരകളിൽ ചെയ്തു പോയ സർവ്വവിധ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു തരികയും സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ സൽവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു സാധുക്കളും പാപികളുമായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിപാടിക്കു വേണ്ടി ധാരാളം സഹകരിച്ച് സഹായിച്ച വളരെ ഓടി നടന്ന് ഈ ഒരൊറ്റ ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് പരിശ്രമിച്ച അൻസാറുൽ ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിൽ നിന്ന് കൊടുക്കുന്ന സാമ്പത്തിക സഹായം വൃക്ക തകരാറിലായി പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും പ്രതീക്ഷിച്ച് കഴിയുന്ന ഞാനിവിടെ സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പ് പോയി കണ്ട ഷെരീഫ് എന്ന് പറയുന്ന ആ യുവ സുഹൃത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് വലിയ ഷിഫാഇന്റെ സൗഭാഗ്യം അള്ളാഹു കൊടുത്ത് പൂർണ്ണമായും അനുഗ്രഹം കൊണ്ട് പൊതിയുമാറാകട്ടെ. അമീൻ റഹ്മത്തിക്കയ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി കസേര കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തെ സംഘാടകരൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്രദമായി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ല, പക്ഷെ സ്ത്രീകൾ കുഞ്ഞുമക്കളെയും മറ്റുമൊക്കെ ആയി വന്ന് ഒരുപാട് പ്രയാസപ്പെടുമ്പോൾ സദസ്സിന്റെ ഏറ്റവും പുറകു ഭാഗത്ത് ധാരാളം സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയല്ലാത്തത് കൊണ്ട് സംഘാടകർ കഴിയുമെങ്കിൽ ഇവിടെ നിന്നെങ്കിലും കുറച്ച് കസേര കൂടി കൊണ്ടുവന്ന് സ്ത്രീകളുടെ ഭാഗത്ത് ഒഴിവായ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ലാ ആ സ്ഥലങ്ങളിലേക്ക് കസേര നിരത്തി അവരെ ഇരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സദസ്സിന്റെ സ്ത്രീകളിരിക്കുന്നതിന്റെ മുൻവശത്ത് കുറേ സ്ഥലങ്ങൾ അലഹമ്മദില്ല ഒഴിവായി കിടപ്പുണ്ട്. ആ ഭാഗത്തൊക്കെ വേണമെങ്കിൽ കസേര കൊണ്ടിട്ട് സ്ത്രീകളെ അവിടെ ഇരുത്താൻ ശ്രമം നടത്താം. പുരുഷന്മാരൊക്കെ ഉള്ള സൗകര്യത്തിൽ അലഹമ്മദില്ല പൊരുത്തത്തോടുകൂടി ഇരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു വലിയ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ആ പിന്നെ പോയാക്കുട്ടി ഉസ്താദിന്റെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കാളമ്പാടി ഉസ്താദിന് ശേഷം കാളമ്പാടി ഉസ്താദിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ശേഷം സമസ്തയ്ക്ക് ഒരു നേതൃത്വം എന്ന് പറയാൻ ചർച്ച ചെയ്യുമ്പോൾ ആദ്യത്തെ പേര് ബഹുമാനപ്പെട്ട ഈ ഉസ്താദിൻ്റെത് തന്നെയാണ്. ആ വിനയവും ആ ഇഖ്ലാസും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഗുരുനാഥന്മാരുടെ പൊരുത്തത്തിന്റെ കീഴിൽ തന്നെ വളരെ അറിവില്ലാത്ത പാപികളായ നമുക്ക് അള്ളാഹു സൗഭാഗ്യം തെളിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സർവ മേഖലകളിലും സൂക്ഷ്മത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുക എന്നതിനപ്പുറം അതിന്റെ പൂർണമായ സത്ത് എന്ന് പറയുന്ന സൂക്ഷ്മത കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെടുന്ന വളരെ ചുരുക്കം ചിലരെ മാത്രമേ നമ്മുടെ നാട്ടിലും വീട്ടിലും പള്ളികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാപകരില്ലാതെ ചെയ്യുന്ന ആരാധനകൾക്ക് സൂക്ഷ്മത എന്ന് പറയുന്ന ഗൗരവമുള്ള സത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പ്രതിഫല ശൂന്യമായി തീരാൻ വളരെ സാധ്യതയേറെയാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് ഇഖ്റ കിതാബക്കയ അബ്ദി അലാ മഹ്ലിൻ ഫൽദുർ ഇലൈക തറാ ഹൽകാന മാകാന, നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ പ്രായപൂർത്തിയായത് മുതൽ അവിടെ നിന്നോട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിലും അള്ളാഹു പടച്ചതമ്പുരാൻ തന്ന ആരോഗ്യത്തിലും ഭൗതിക ലോകത്തിന്റെ ചുറ്റുപാടിൽ ജീവിച്ചു കൊണ്ടിരുന്നപ്പോ ഞാനും നിങ്ങളും ചെയ്തു പോരാ, സർവ നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെക്കുന്ന കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ ഈ ദുനിയാവിൽ ജനങ്ങളെ കാണിക്കാനും ജനങ്ങളുടെ കൈയ്യടി കിട്ടാനും വേണ്ടി ഞാനും നിങ്ങളും ചെയ്ത സർവ അഹ്മാലുകളും അതിന്റെ അകത്ത് തിന്മകളുടെ പട്ടികയിൽ എഴുതി ചേർത്തിരിക്കുമ്പോൾ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ സർവവിധ ആപത്തുകളും നാളെ പരലോകത്ത് നേരിടേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. ഈ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കവാടം രണ്ട് വ്യക്തികളുടെ സംഭവത്തിലൂടെയാണ്.
ഇസ്ലാമിക ചരിത്രത്തിൽ ആ രണ്ട് വ്യക്തികൾ ധാരാളം പ്രത്യേകതകൾ ഈ ദുനിയാവിന്റെ ദുരിക്ക് പുറത്ത് സമർപ്പിച്ചവരാണ്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ മാടപ്രാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ. പള്ളിയുടെ മാടപ്രാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സഹലബത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പള്ളിയിൽ നിന്ന് മാറുകയില്ല, സദാസമയവും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പള്ളിയിലുണ്ടാവും. ഇബാദത്തുകൾക്ക് ആരാധനകൾക്ക് അതിന്റെ മാധുര്യം പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സദാസമയവും അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിക്കകത്ത് സമയം ചിലവഴിച്ചിരുന്ന സഹലബ, നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന് ദുആയിനിരിക്കാതെ ദിക്റിനിരിക്കാതെ ധൃതി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയോടുന്ന സഹലബത്തിനോടൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹലബ എന്തിനാണ് ധൃതി വെച്ച് നീ ഇറങ്ങി ഓടുന്നത്, ദിക്റുകെല്ലാനും പ്രാർത്ഥന ചെയ്യാനും നിനക്ക് സമയമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ സഹലബ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, എന്റെ പ്രിയമുള്ളവരെ, എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നാൽ നബിയേ എന്റെ ഞാനീ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ, അവൾക്ക് ഔറത്ത് മറക്കാൻ പാകമാകുന്ന തരത്തിൽ വസ്ത്രം വേറെയില്ല. ഞാനീ നമസ്കരിച്ച വസ്ത്രം കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഔറത്ത് മറച്ചുകൊണ്ട് നിസ്കരിക്കാൻ. അത്രത്തോളം ദാരിദ്ര്യത്തിന്റെ നീർച്ചുടിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സഹലബത്തിനെ അല്ലാഹുവിന്റെ റസൂൽ നിറകണ്ണുകളോടെ നോക്കുകിട്ട് സഹലബത്തിന്റെ കരങ്ങളിലേക്ക് ഒരു ആടിന്റെ കയറ് പിടിച്ചു കൊടുക്കുകയാണ്. ആടിന്റെ കയർ അല്ലാഹുവിന്റെ റസൂലിന്റെ വറക്കത്താക്കപ്പെട്ട ചെറുതാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് സഹലബത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സഹലബ സാമ്പത്തികമായി നീ വളരാൻ പോവുകയാണ്. സഹലബത്ത് വാങ്ങി, അനുഗ്രഹീതരുടെ കരത്തിൽ നിന്ന് വാങ്ങുന്നതിന് വല്ലാത്ത പുണ്യമാണ്. അങ്ങനെ വാങ്ങിയിട്ട് സഹലബത്ത് വളരുകയാണ്. സഹലബത്ത് ധാരാളം ധാരാളം സമ്പത്തിന്റെ സ്വത്തിന്റെ ഉടമയായി മാറി. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഒരു വശത്ത് പോലും ഒഴിവാങ്ങാതെ കൃത്യമായി അവല ജമാഅത്തിൽ ഓടിയെത്തിക്കൊണ്ടിരുന്ന സഹലബത്ത് പിന്നെ പള്ളിയിൽ വരാതായി. കാരണം എന്തേ? സാമ്പത്തികം കുറെ കടന്നു വന്നപ്പോൾ സഹലബത്തിന്റെ സൂക്ഷ്മത എന്ന് പറയുന്ന വാണിജ്യ കൊട്ടാരത്തെ പൈസാധികമായ വിപ്ലവം തല്ലിത്തകർത്ത് ധരിപ്പണമാക്കുകയാണ്. പിന്നെ ഇബാദത്തിൽ സൂക്ഷ്മത പാലിക്കാൻ സഹലബത്തിന് കഴിഞ്ഞില്ല, ജമാഅത്തിൽ സൂക്ഷ്മത പാലിക്കാൻ സഹലബത്തിന് കഴിഞ്ഞില്ല. പ്രവാചക പ്രേമത്തിന്റെ അകക്കാമ്പിൽ ഒഴുകി വന്നിരുന്ന സഹലബത്തിന് ആ സ്നേഹത്തിന്റെ നീരുണവയിൽ സൂക്ഷ്മത കാണിക്കാൻ സാധിക്കാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് സഹലബത്തിനെ കാണാതായി. ആദ്യം ഓരോ വക്കത്തിനെത്താറായി, പിന്നെ തീരെ നിസ്കാരത്തിന് വരാറായി, പള്ളിക്കകത്ത് കാണാറായി. അവസാനം ഇസ്ലാമിൽ നിർബന്ധമായ സക്കാത്ത് പോലും സഹലബത്ത് കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ എന്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണെന്ന് പറയാൻ മാത്രം സഹലബത്തിന്റെ മനസ്സിന് ഒരുക്കം കൊടുത്തത് തകർന്നുപോയ സൂക്ഷ്മതയുടെ കൊട്ടാരങ്ങളുടെ കാരണമാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മിൽ ഈ നിറഞ്ഞിരിക്കുന്നവരിൽ എത്ര പേരാണ് അങ്ങനെയുള്ളത്? എത്ര പേരാണുള്ളത്? സുഖം വന്നപ്പോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ആഡംബരത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം അല്ലാഹു തന്നപ്പോ എത്രയോ സഹോദരിമാരുണ്ട്. സുഖവും സന്തോഷവും കൈവന്നപ്പോ അള്ളാഹുവിനെ കൈവിട്ട് കളഞ്ഞ മടയന്മാരും മണ്ടികളുമായി എത്രയോ പേരുണ്ട്. ഇത് ഒന്നാമത് ഒരു മനുഷ്യനെ സൂക്ഷിച്ചിലേക്ക് കടന്നു വന്നിരിക്കുകയാ. ഉദൈഫത്ത് വലിയമാർ അതിയല്ലാവു താലാന്നുവിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഉദൈഫത്ത് വലിയമാർ അതിയല്ലാവു താലാന്നു പുഞ്ചിരിക്കുകയാ. ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ മഹാന്മാര് നിറകണ്ണുകളോടെ വിട പറഞ്ഞിട്ടുണ്ട്. ഭയന്ന് കൊണ്ടല്ല, ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോലെ ഗതകാലത്തിന്റെ പാതകങ്ങൾ വല്ലതും എന്റെ ഖബറിന്റെ തന്നെ വേദനിപ്പിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ പുഞ്ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. നിറപുഞ്ചിരിയോടെ മരണക്കിടക്കയിൽ കിടക്കുന്ന ഉദൈഫത്ത് വലിയമാർ അറിയല്ലാവുന്നവിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തീയാളിക്കൊണ്ടിരിക്കുന്ന ഗരഗാംഭീരമുള്ള കണ്ണുകളെ കണ്ട് ഭയന്ന് കിടക്കാറ് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഉദൈഫത്ത് വലിയമാർ അറിയല്ലാവു തആലാവിനോട് ശിക്ഷകണങ്ങൾ ചോദിക്കുന്ന, പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഈ സമയത്ത് അവിടത്തേക്ക് ചിരിക്കാൻ സാധിക്കുന്നത്, എങ്ങനെ കഴിയുന്നു? ഉദൈഫത്ത് വലിയമാർ റളിയല്ലാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹു ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഉദൈഫത്ത് വലിയമാർ റളിയല്ലാഹുവിനു അവരോട് കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ.
അല്ലാഹു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരാ. പൂർണ്ണ തഖ്‌വയോടുകൂടി ജീവിക്കുന്നവരെ സത്താവാര പടച്ചതം പുരാൻ ഇഷ്ടപ്പെടുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശിഷ്യരേ, ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഞാൻ സൂക്ഷ്മത കേട് കാണിച്ചിട്ടില്ല. അള്ളാഹു പടച്ചതം പുരാൻ ദുനിയാവിന്റെ ദുരിക്ക് പുറത്ത് ഞാൻ ഒരു സുരൂര് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു വിക്രി ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു സ്വതക കൊടുത്തിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഞാൻ അള്ളാഹുന്റെ പുരത്തത്തിന്റെ മേലിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? അവിടെ എന്നും ഒരു സൂക്ഷ്മത കുറവ് എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു തഖ്വയുള്ളവരെ, സൂക്ഷ്മതയുള്ളവരെ, മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഇഷ്ടം ഞാൻ ഈ റൂമിൽ കിടന്നുകൊണ്ട് അറിയുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയം പറഞ്ഞതാ, ഞാൻ മരിച്ചു കിടക്കുന്ന റൂമിലേക്ക് നിങ്ങൾ ഉദുവില്ലാതെ കിടക്കാൻ പാടില്ല. വന്നിരിക്കുന്നവരോട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കിടക്കുന്ന റൂമിലേക്ക് ഉദുവെടുക്കാതെ നിങ്ങൾ കിടക്കാൻ പാടില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ, പള്ളിയിൽ പോലും ഉദുവില്ലാതെ കിടക്കാലോ സാറേ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞത്, 75,000 പ്രാവശ്യം ഈ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഞാൻ ഖത്തം ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധി മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനോടുള്ള ആദരവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന്. എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടി ജീവിച്ച വ്യക്തിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിക്കുമ്പോ കൊടുക്കുന്ന അന്ത്യവും, മോശമായ രീതിയിൽ ജീവിക്കുമ്പോ കിട്ടുന്ന അന്ത്യവും, ഉദാഹരണത്തിന് വേണ്ടി രണ്ട് ഭാഗത്ത് ഞാൻ നിരത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത്? ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ? ഏതാ വേണ്ടത്? രണ്ടാമത് പറഞ്ഞതാ. അതിനുവേണ്ടി നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് ഈ കുന്നും വരെ എന്തരങ്ങാടിയ പടിഞ്ഞാറങ്ങാടി പിന്നെ പറക്കണം അല്ലേ? ആ സ്ഥലത്തേക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് അങ്ങനെ രണ്ടാമത്തെ ഒരു മരണം നമുക്ക് കിട്ടാനാണ്. പക്ഷെ അതൊരു വാത് കേൾക്കുമ്പോ, പലരും പറയാറുണ്ട്, വാത് കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് സാറേ. എന്നാലും തിരിച്ചങ്ങോട്ട് പോകുമ്പോ പുലിസിന്റെ കിടക്കും കേൾക്കുമ്പോ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാ പ്രശ്നമായിട്ട് അത് നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോ എന്ത് ചെയ്യാം. എത്രയോ ആൾക്കാർ പറയാറുണ്ടല്ലോ, എത്ര സഹോദരങ്ങൾ പറയാറുണ്ട്, എന്നാൽ ഈ താത്തമാരെ എന്നാ അങ്ങനെ നോക്കാതിരിക്കാൻ വേണ്ടി കിരിക്കില്ലാത്ത പോലീസുണ്ടോ? അതുമില്ല. അവരെത്രത്തോളം കിരിക്ക് കൂട്ടാൻ പറ്റും അത്രത്തോളം കൂട്ടിക്കൊണ്ടിരിക്കും. നിയന്ത്രിക്കണം സഹോദരിമാരെ. നമ്മളൊക്കെ ഇനി കുറേ കാലം നമ്മൾ ജീവിച്ചില്ലേ, സുഖിച്ചു, സന്തോഷിച്ചു, ആനന്ദിച്ചു. ഇനി നമ്മളതിന്റെ മറുവശത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖതന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സൂക്ഷ്മത ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുത്ത് സ്വീകരിച്ചിട്ട് വേണം നമുക്കിവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ പറയുന്ന രീതി, ഇന്ന് പറയുന്ന രീതിയിൽ എന്റെ ജീവിതത്തെ മാറ്റാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഇൻഷാ അല്ലാഹ് തീരുമാനിക്കുമെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് ഒരു പവറല്ല. കാരണം എന്താണെന്ന് അറിയോ, കേൾക്കാൻ വന്നതിനേക്കാൾ കൂടുതൽ ബാക്കവിയെ അളക്കാനാണ് പലരും വന്നത്. അതാണ് പ്രശ്നം. ഇത് ഏതിൽ പെട്ടതാണ്, ഏത് കൊലയിൽ വിരിഞ്ഞതാണ്, ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയും ജനങ്ങൾ എല്ലാ സദസ്സിലും വന്നിട്ടും പലർക്കും മനസ്സിലായിട്ടില്ല. കാണുന്നതിന് 100,000, മുത്തം കൊടുക്കണതിന് 2,00,000, വണ്ടി കയറ്റണമെങ്കിൽ 4,00,000 ഒക്കെ പറയാം. അതൊക്കെ എന്റെ വീട്ടിലെന്റെ ഉപ്പായങ്ങാണ് അറിഞ്ഞിട്ടെങ്കിൽ അന്ന് തന്നെ അറ്റാക്ക് വന്ന് തീർന്നത്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, ഒരു 10-20 ദിവസം കൂലിവേലക്ക് പോയിട്ടാണ് സ്റ്റാമ്പിന് സ്കൂളിൽ കൊടുക്കാനുള്ള 50 പൈസ എന്റെ ഉപ്പ എന്റെ കയ്യിൽ തരും. അത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിച്ചത് ഇതൊക്കെ അവരറിഞ്ഞ വലിയ സെറ്റപ്പായി. മോനെ കാണുന്നതിന് 100,000 അല്ലേ? ഇതൊക്കെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ അളക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. പിന്നെ അസൂയ എന്ന് പറയുന്ന രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചികിത്സിക്കാനൊന്നും കഴിയില്ല. തന്നെ ക്യാൻസറിന് പോലും വരുന്നുണ്ട്. വൃക്ക തകരാറ് വന്ന ഷെരീഫ് സാഹിബിനെ ആ കൂട്ടുകാരന് വേണമെങ്കിൽ മറ്റൊരാളുടെ വൃക്ക എടുത്തു വെക്കാം. അസൂയ വന്നുപോയ കൽബ് മാറ്റിവെക്കാൻ വലിയ പാടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വലിയ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ. ജീവിതത്തിൽ ഒരാളോടും എനിക്ക് അസൂയ തോന്നിപ്പോ. ഇപ്പൊ ഞാനിപ്പോ അജ്മീർ പോയപ്പോ എന്റെ കൂടെ ആലിക്കുട്ടി ഉസ്താദ് വന്നിരുന്നു. അസൂയ സത്യത്തിൽ തോന്നിപ്പോയി എന്നുകൊണ്ടല്ല, അങ്ങനെ ജീവിക്കാൻ ഒരു ഉസ്താദ് ഇങ്ങനെ സാധിക്കുന്നു എന്നാണ്. അങ്ങനെ ജീവിക്കാൻ ഉസ്താദ് ഇങ്ങനെ വളരെ ശീലിച്ച് കിടന്നപ്പോ ഞാൻ കാടൊന്ന് തടഞ്ഞു കൊടുക്കാൻ വിചാരിച്ചു. റൂമിലേക്ക് ചെന്നപ്പോ പറയാം, റൂമിലേക്ക് ചെന്നപ്പോ പറയാം, മോൻ കാല് തടവണ്ട, മോൻ വാത് പറയാൻ പോണ ആളല്ലേ, വേറെ ആരെങ്കിലും ഒന്ന് വിട്ടാല് ഞാൻ കാല് വെച്ചു കൊടുക്കാം. കാല് നല്ല വേദനയുണ്ട് പാവപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിനെ ദീർഘായുസ് കൊടുക്കട്ടെ. 10-35 കൊല്ലമായി
മുത്തായിലിമീങ്ങളെ പടുത്തുയർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇലിമിന്റെ തീരത്തേക്ക് ആലിമീങ്ങളെ എത്ര എത്ര വലിയ വലിയ ആലിമീങ്ങളെ ഉസ്താദിന്റെ ശുശ്രൂഷത്തിൽ കിട്ടിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ആലോചിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു ഒരു ആലിമീൻ? അസൂയ അങ്ങനെ തോന്നാം. അല്ലാതെ അവനെ വെട്ടി മലത്തിയിട്ട് അവന്റെ മണ്ടയിൽ കയറാനുള്ള അസൂയ അത് പാടില്ല. നമ്മളെല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കാൻ. എന്താണ് ഇപ്പൊ അയാളെ വാദന മാത്രത്തിൽ ആള്, അതെന്താണ്? അത് വേറൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി വരിക, അല്ലെ പഠിക്കാൻ വേണ്ടി വരില്ല. പല ആരോപണം കേൾക്കും എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞു വരിക. അല്ലാതെ ഇൽമ് സ്ത്രീ ജനങ്ങൾക്ക് കൂട്ടി ഇൽമ് പറഞ്ഞുകൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ കൂടെ പഠിച്ച അൻപയിലൊക്കെ പഠിച്ച ആളൊക്കെ വിളിക്കുന്നുണ്ട്. അവരിങ്ങനെ അത്ഭുതത്തോട് ചിന്തിക്കുകയോ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കാണ്. പല കൂട്ടുകാരും പറയാറുണ്ട്, കാരണം അവര് പഠിക്കുമ്പോഴും ഞാൻ പാട്ടെഴുതുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇൽമ് അള്ളാഹു വളർത്തി തരട്ടെ. ഗുരുത്വമുണ്ടെങ്കിൽ കിതാബില്ലാതെ ഇൽമ് കിട്ടും പ്രിയമുള്ളവർ, കിതാബില്ലാതെ കിട്ടും ഇൽമ്. ഉസ്താദുമാരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ കോടികളുടെ കിതാബ് നമ്മുടെ മനസ്സിന്റെ അകത്ത് കിളിക്കൂട് പോലെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് തീരുമാനിക്കണം അല്ലേ. കഴിഞ്ഞ പെരുന്നാളിന്ന് നമ്മുടെ കൂടെ സന്തോഷിക്കാൻ വേണ്ടി കൊതിച്ചിരുന്ന അനസ് എന്ന് പറയുന്ന സുഹൃത്ത് നമ്മുടെ കൂടെ ഇല്ല. അടുത്ത വർഷം ആരുണ്ടാകും ആരുണ്ടാവില്ല പറയാൻ കഴിയില്ല. അടുത്ത വർഷം ആരെ കുറിച്ച് പാട്ട് ആര് പാടും ആരെഴുതും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരിയുള്ള ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും വെച്ച് കലഹിച്ച് പരസ്പരം തർക്കിച്ച് ബഹളവും ലഹളയും കാണിച്ച് കടിപിടി കൂടി നായകളെ പോലെ കടിച്ചു കീറി ശവം തിന്നാതെ സൂക്ഷ്മതയ്ക്കു വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. അല്ലാഹുവിന്റെ ആഖിറലോകത്തിന്റെ വിജയം അല്ലാഹു ആർക്കാ കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ പരലോകത്തിന്റെ പരമോന്നതമായ വിജയം അല്ലാഹു ആർക്കാ കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവം ഫിൽ അർളി വലാ ഫസാദാ. നാട്ടിലും തന്റെ വീട്ടിലും തന്റെ ജീവിതത്തിലും വിത്തന കൊതിക്കാത്ത വസാദ് കൊതിക്കാത്ത ഉന്നതയും ഉയർച്ചയും മോഹിക്കാതെ ജീവിച്ചു പോയവരെ, നിങ്ങൾക്കാണ് പരലോകത്തിന്റെ മാധുര്യം എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അവന്റെ അതിന്റെ സമാപനം അല്ലാഹു പറയുക, ആർക്കാണ് അന്തിമ വിജയം എന്നറിയുമോ? 101 സലമാനവും സൃഷ്ടാവാന പടച്ചതമ്പരാളിൽ പൊരുത്തത്തോടെ ജീവിക്കുന്ന ആ പൊരുത്തത്തിന്റെ ചിറകേറി ആത്മീയതയുടെ കവാടങ്ങൾ തുറന്നുകൊണ്ട് പറന്നു പോകുന്ന അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ മുത്തഖീകൾക്കാണ് അന്തിമ വിജയമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ സൂക്ഷ്മതയിലേക്ക് കടന്നു വരണം എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്നാമത് സൂക്ഷ്മത കൈവരേണ്ടത് നമ്മുടെ ഇബാദത്തുകളിലാണ്. ഒന്നാമത് സൂക്ഷ്മത കൈവരേണ്ടത് ഇബാദത്തുകളിലാണ്. ഇബാദത്തിന് സൂക്ഷ്മത കൈവരണമെങ്കിൽ വിശ്വാസത്തിന് സൂക്ഷ്മത വേണം. അല്ലാഹു ഉണ്ടോ? അല്ലാഹു ഉണ്ടോ? അല്ലാഹു ഉണ്ട്. നമുക്ക് വളരെ വ്യക്തമാണ്, നമുക്കറിയാം. നമ്മൾ കൈ ഉയർത്തി കരയുന്നു, ആകാശ ലോകത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുന്നു. നിറകണ്ണുകളോടെ റമദാൻ മാസത്തിന്റെ രാവിലും പകലിലും ഒക്കെ നമ്മൾ പൊട്ടിക്കരയുന്നു. അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ്. എന്നാലൊരു നിരീശ്വരവാദിയുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് പോയിരുന്നാൽ, ഒരു നിരീശ്വരവാദിയുടെ ക്ലാസ്സിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് പോയിരുന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അല്ലാഹു ഉണ്ടോ? അതിനുള്ള പവർ നിരീശ്വരവാദികൾക്ക് കൊടുത്തിട്ടുണ്ട്. ചില വികാരികൾക്ക് അങ്ങനെയുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ പിടിച്ച് നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കും, അല്ലാഹു ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. എപ്പോഴാ ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള നിരീശ്വരവാദികളുടെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴാണ്. ഒരുപാട് കാര്യം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും പ്രിയമുള്ളവരെ സർവവിധ ജീവിതത്തിന്റെ നന്മകളും തിന്മകളും എല്ലാം ഈ ഭൂമിലോകത്തിന്റെ സർവനാടിയും ഞരമ്പുകളെയും ചലനം നിയന്ത്രിക്കുന്നത് അല്ലാഹു പടച്ചതമ്പുരാൻ മാത്രമാണ്. ലോകത്തിന്റെ സർവവിധ അത്ഭുതങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു പടച്ചതമ്പുരാൻ. അല്ലാഹു നൂറു സമാവാതി വൽ അർളി മസല നൂരിഹി കമിസ്ഖാതിൻ ഫീഹാ മിസ്ബാഹ്.
സൂറത്തിന്നൂറിലൂടെ അള്ളാഹു പടച്ച നമ്പുരാൻ അവന്റെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയെ കുറിച്ച് മനോഹരമായ ആയത്തുകളിലൂടെ വിശദീകരിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ആ തൃത്താവാറ പടച്ച നമ്പുരാനിൽ അചഞ്ചലമായ വിശ്വാസം നിന്റെയും നിങ്ങളുടെയും കൽവിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ, ആ വിശ്വാസത്തിന്റെ സൂക്ഷ്മത നമ്മുടെ കൽവിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ, ഒരിക്കലും എന്റെ സഹോദരങ്ങളെ ഒരു വക്കത്ത് നിസ്കാരം പോലും നമ്മൾ പാഴാകുകയില്ല. ഒരു വക്കത്ത് നിസ്കാരം പോലും നമ്മൾ പാഴാക്കുകയില്ല. നമ്മുടെ മക്കൾക്ക് രോഗം വന്നാൽ ആദ്യമായിട്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അത് വിശ്വാസത്തിന്റെ മാധുര്യമുള്ളവരുടെ മഹത്വമാണ്. എന്നിട്ടാണ് ഡോക്ടറെ കാണുക, എന്നിട്ടാണ് ഡോക്ടറുടെ നമ്പർ നോക്കുക. ആ സൂക്ഷ്മത വിശ്വാസികളുടെ നെഞ്ചകത്തിലേക്ക് കടന്നു വരണമെന്ന് മാത്രമല്ല, തൗഹീദിന്റെ മാണിക്യമുത്തുകളാണ്. ഈ രണ്ട് വസ്തുക്കളുടെ ഉള്ളവയിലേക്ക് ഇറങ്ങിപ്പോകാനുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കണം കേട്ടോ. മുഹമ്മദു റസൂലുള്ളാഹ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കറികൻ മറ്റാരുമില്ല, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. ഈ രണ്ട് വിശ്വാസം അങ്ങോട്ട് ഉറപ്പിച്ചെങ്കിൽ, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്താണ്. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്, അള്ളാഹുന്റെ റസൂല് സാധാരണ മനുഷ്യനാണ് എന്ന് ലോക്കലായി ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പിന്നെ അതിനൊന്നും യാതൊരുവിധ ലൈസൻസും ഇല്ല. എന്തും പറയാനുള്ള വിധങ്ങളെ കുറിച്ച് വായിൽ തോന്നണത് ഓതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ചവിട്ടിത്തേക്കാൻ നമുക്കൊരു ഹബീബില്ല. അള്ളാഹു ആ മുത്തിനെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാനും മുത്തിന്റെ ഹൗദ് കുടിക്കാനും അള്ളാഹു ഭാഗ്യം പെരുമാറകട്ടെ. അപ്പൊ ആ വിശ്വാസത്തിന്റെ സൂക്ഷ്മത കുറവാണ് പലപ്പോഴും പലപ്പോഴും. ഇപ്പൊ ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൽമിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോൾ തല ഇങ്ങനെ മറച്ചിരിക്കുന്നു. ഇവിടെ പോലും ഇങ്ങനെ ധരിക്കുന്നവരുണ്ട്, പകുതി മോഡലാണത്, പകുതി പറക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോ ഇപ്പോഴത്തെ മോഡലൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഡി പി ടി വാളൊക്കെ ഞാൻ നിർത്തി. പല മോഡലും ഇപ്പൊ തല മറക്കാൻ വേണ്ടി സഹോദരിമാര് ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പോട്ടെ, ഇപ്പോ സമയമില്ല, പക്ഷെ ഒറ്റ ദിവസമല്ലേ ഉള്ളൂ, പക്ഷേ വിശാലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല കോലത്തിലും തല ഇൽമിന്റെ മജ്‌ലിസിലും മറക്കുന്നവരുണ്ട്. പണ്ട് മരണ വീട്ടിൽ പോകുമ്പോഴെങ്കിലും പൂർണ്ണമായി തല മറയ്ക്കും, പിന്നെ മരണ വീട്ടിൽ പോകുമ്പോ തല മറയ്ക്കും, കരച്ചില് വരുമ്പോ തലയിൽ നിന്നെ ശാലെടുത്ത് മൂക്ക് പിടിച്ച് തോളി പിന്നെ പോകുക. ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാരാകമാർ ഇറങ്ങുന്ന സദസ്സാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ല തല മറയ്ക്കുന്നത്. മീലാക്കന്മാരൊക്കെ ഉള്ളതല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു തർക്കം അങ്ങനെയാണ്. അല്ലാതെ ഈ സദസ്സിൽ അള്ളാഹുന്റെ റഹ്മത്തിന്റെ വാരാകമാരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ ആ സഹോദരിമാർക്ക് കുറച്ചുകൂടി ഗൗരവമുണ്ട്. ഇപ്പൊ തന്നെ പലരും അത് നമുക്ക് വലിയ കഴിവാ അല്ലേ. അപ്പോഴും തന്നെ നേരെ നിക്കായനൊക്കെ പോകുമ്പോ കാണാം, ഇൽമിന്റെ നിക്കായന പോയി സദസ്സിൽ നിൽക്കുമ്പോഴേ എല്ലാരും ഇങ്ങനെ ഷാള് ഇങ്ങനെ തോളത്തിട്ടിരിക്കും. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് അൽ ഫാത്തിഹ എന്ന് പറയുമ്പോ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട്, കാരണം എന്താ, ഫാത്തിഹയ്ക്ക് വേണ്ടി മാത്രം ഒരു തലമറയ്ക്കും. ആ സമയം വരെ ആരും ഇല്ല അവിടെ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു പെണ്ണിന് എവിടെ പോയാലും തലയുടെ ഒരു മുടി പോലും പുറത്തു കാണിക്കാൻ പറ്റൂല. അപ്പൊ ആ വിശ്വാസത്തിന്റെ സൂക്ഷ്മത കുറവ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ തോന്നുന്നത്. വിശ്വാസത്തിന്റെ സൂക്ഷ്മത കുറവ് കൊണ്ടാണ് ഇങ്ങനെ നടക്കാൻ തോന്നുന്നത്. പള്ളി കാണുമ്പോൾ മാത്രം ഒരു പ്രത്യേക ഭയം. ചില ആൾക്കാരെങ്ങനെയാണ്, അള്ളാഹുവിന്റെ പള്ളിക്ക് അകത്ത് അങ്ങോട്ട് കയറുമ്പോ അത് ഭയങ്കര തക്കുവയിലൊരു ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത സൂതി പോയിന്റെ പോക്കറ്റിന്റെ പൈസ വേണം അവര് നോക്കിയിട്ട് വരള്ളാതിരാമിന്. ഇതല്ലെങ്കിൽ പോലും നിസ്കാരം കഴിഞ്ഞിറങ്ങിയാലോ പള്ളിയുടെ നടയിൽ കച്ചവടം ചെയ്യുന്നവൻ ത്രാസിന്റെ അടിയിൽ ആ 2 കിലോ പഞ്ചസാര ചോദിക്കുമ്പോ 1.5 കിലോ മാത്രമേ തൂങ്ങുള്ളൂ, 1.5 കിലോ പടി അടിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കാൻ. എവനാണ് പള്ളിക്കകത്ത് ഇപ്പൊ കൊതുക്കോപ്പുറന്ന് പറഞ്ഞത്? കാരണം എന്തേ, പള്ളിക്കകത്ത് മാത്രം ഒരു ഉള്ള അള്ളാഹുവിനെ മാത്രമേ അവന് പരിചയമുള്ളൂ. ആ മരുഭൂമി മരതകാടോ തീർത്ഥവനേന്തുരാനെ മലരും മലരിൽ മണവും മധു തീർത്ഥവനേ ആദൽ ജലാലെ. ആ മരുഭൂമിയും മരതകാടോ തീർത്ഥവനേന്തുരാനെ മലരും മലരിൽ മണവും മധു
പരമാധികാരിയേ സർവാധികാരിയേ ആകാശങ്ങളെ നിയന്ത്രിക്കുന്നവനെ പ്രപഞ്ചങ്ങളെ നിയന്ത്രിക്കുന്നവനെ വാനലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കോടാറു കോടി നക്ഷത്രങ്ങള് താരകക്കൂട്ടങ്ങളെ വേദാന്തരങ്ങള് അടന്നു വീട് പടിഞ്ഞാറങ്ങാടികളെ തലയ്ക്ക് മുകളിൽ തകർന്നു വീഴാതിരിക്കാ. ഒരു കൈക്കുമ്പിൽ കാത്തു സൂക്ഷിക്കുന്ന സൃഷ്ടാവാല പടച്ചവരെ ഒരു കോടി അൽഹംദുലില്ലാ പറഞ്ഞാലും മതിവരൂല. അല്ലാ, ഈ വിശ്വാസികളായ നമ്മുടെ ശരീരത്തിന്റെ ജനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഉള്ളറയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തുള്ളിയെപ്പോലും മനുഷ്യനെന്ന് പടക്കാൻ കഴിയുന്നില്ല. അത്ഭുതമേ മനുഷ്യൻ, അത്യത്ഭുതമേ മനുഷ്യൻ. മന്നർഫ നഫ്സഹു ഫഖദ് അർഫ റബ്ബാ. ശരീരത്തെ അറിഞ്ഞുവോ അവനവന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ്. എന്ത് ഭംഗിയാണ്! നമ്മൾ കണ്ണാടിയുടെ മുമ്പ് പോയി നോക്കണം. നിങ്ങൾ അത്ര ഭംഗിയുള്ള സ്ഥലം. കോങ്കണ്ണിയാണെങ്കിലും മൂക്കുചപ്പിയാണെങ്കിലും പല്ലുന്തിയവനാണെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ നിനക്ക് നിന്റേതായ ഒരു സൗന്ദര്യം അള്ളാഹു വരച്ചു വെച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ പോലെ കണ്ടു. ഏതൊക്കെ രീതിയിൽ അള്ളാഹുവെ, ഞാൻ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, റഹ്മാനെ അനുഭവിച്ച് പാഠം പഠിച്ചു, നിർത്തി, എല്ലാം ഫുള്ള് ക്യാൻസൽ. എന്തൊക്കെയാ എല്ലാ സംഘടനക്കാരുടെ അതിന്റെ മണ്ഡലം കൊണ്ട് വരികയായിരുന്നു. എല്ലാവരുടെ വാക്കുകൾ അടിച്ച് കയറിക്കൊള്ളയാന്ന് പറഞ്ഞെടുത്ത് ഉസ്താദുമാരെ കൊരങ്ങിന്റെ മോഡലിൽ ഫോട്ടോ വരച്ചിട്ട് ബൈക്കിന്റെ പുറകിൽ, എന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തിക്കൊണ്ട് പോവാണ് ഫേസ്ബുക്കിലാ. ഇതൊക്കെ ഫേസ്ബുക്കിലാണ്. എവിടെയെങ്കിലും യാദൃശികമായിട്ട് ഇപ്പോ പ്രസംഗത്തിന് പോകുന്ന വഴി വാഹനത്തിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഷാളൊക്കെ അയച്ചു വെച്ച് നിർത്തിയപ്പോയി. ഏതെങ്കിലും പിന്നെ കടലിന്റെ ഭാഗത്തോ സമുദ്രത്തിന്റെ ഭാഗത്തോ വന്നിരുന്ന എവിടെ അരമണിക്കൂർ കഴിയുമ്പോ ഫേസ്ബുക്കിൽ ബാപ്പി കടപ്പുറത്തിരുത് സിഗരറ്റ് വലിക്കുന്നത്, കയ്യിൽ ചിലപ്പോ ഇറച്ചിയിലത് കുത്തിക്കളയാൻ വേണ്ടി കമ്പ് വെച്ചിരിക്കുന്നതായി. സിഗരറ്റ് ആക്കാൻ വലിയ താമസമൊന്നും വേണ്ട ഫേസ്ബുക്കിൽ. അങ്ങനത്തെ കാലമാണ്. ഞാൻ എന്തായാലും എന്റെ രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഫുള്ള് ക്യാൻസല്. എല്ലാം പരിപാടികളെ കുറിച്ച് അറിയിക്കാനും ഒരു സൗഹൃദം ആയിക്കോട്ടെ. നിങ്ങളുടെ മുന്നിൽ നമ്മൾ തോറ്റുകൊണ്ടാന്ന് പറഞ്ഞു ചെയ്തല്ല, തോറ്റു തൊത്തിയിട്ട് പോയി സമ്മതിച്ചു. വല്ലാത്ത അത്ഭുതം തന്നെ, വല്ലാത്ത അത്ഭുതം. അതിലിങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ കാണാം. ചിത്ര കോന്തന്മാരാണെങ്കിൽ ചരിഞ്ഞ് നിൽക്കുന്നു, മലന്ന് നിൽക്കുന്നു, ഏതൊക്കെ മോഡലാ നിൽക്കണേ, അങ്ങനെ നിന്നിട്ട് ഭാര്യയുടെ കൂടെ നിൽക്കുന്നു, മക്കളുടെ കൂടെ നിൽക്കുന്നു. എല്ലാരും ഇങ്ങനെ നിരത്തി, ഇതൊക്കെ പെങ്ങന്മാരാണ്, ആരെങ്കിലും വന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം, ഇറങ്ങി നിൽക്കാണ് പോലെ എന്നൊക്കെ പറഞ്ഞ് നിരത്തി ലോകം മുഴുവനും കാണാൻ അവന്റെ പെങ്ങന്മാരെയും ഭാര്യയും പെമ്പറന്നൂത്തിയും പെമ്മക്കളൊക്കെ ഫോട്ടോ നിരത്തിപ്പെട്ടിരിക്കുകയാണ്. ആഭാസമാണ് പെൺകുട്ടികളുടെ ഫോട്ടോ ലോകത്തുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഫേസ്ബുക്കിലൂടെ അയച്ചു കൊടുക്കുന്നത് വളരെ ബാധകമാണ്. സമുദായത്തിന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സൗന്ദര്യം ലോകത്ത് ഏറ്റവും അധികം സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. ലോകത്ത് ഏറ്റവും അധികം സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അല്ലാഹുവിനെ തിരിച്ചറിയുക. കടന്നു വന്നുപോയ വഴിധാരകളെ തിരിച്ചറിയാത്ത മനുഷ്യന്റെ മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ വിപ്ലവ പ്രഖ്യാപനം നടത്തുക. മനുഷ്യ പറന്നു പോകല്ലേ, കടന്നു വന്നുപോയ വഴിധാരകളെ തിരിച്ചു പോകല്ലേ. ഒരു പത്ത് 35 കൊല്ലത്തിന് മുമ്പ് നൗഷാദ് വാഖബി ഇല്ല. അത് നൗഷാദ് വാഖബി ഈ പ്രായത്തിൽ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ മുമ്പിലോട് നടക്കുന്ന ചെറുപ്പക്കാരാ, കടകമ്പോളത്തിൽ നിന്ന് അഹങ്കാരത്തിന്റെ വാക്കുകൊണ്ട് അഹംഭാവത്തിന്റെ പർവ്വതം കയറുന്ന പൈശാചികതയുടെ പ്രേരണ കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന യുവത്വമേ, എന്തൊക്കെ വാക്കുകളാണ് നീ പറയുന്നത്? നിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാനെന്ന് അഹങ്കാരത്തിന്റെ വാക്ക് നീ പറയുന്നില്ലേ? ആ നിന്നോട് അല്ലാന്റെ ഖുർആൻ പറയുകയാ, നീ ചിന്തിച്ചു കൊള്ളുക. രമ്യക്കും ശയ്യം അത് കൂറ, നിന്നെക്കുറിച്ചൊന്നും പറയപ്പെടാത്ത ഒരു കാലഘട്ടം. നിന്റെ പേരോ നിന്റെ നാളോ നിന്റെ ചിന്തയോ നിന്റെ ചിത്രമോ നിന്റെ മുഖമോ നിന്റെ ഭാവമോ നിന്റെ രൂപമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നീ എപ്പോഴും ചിന്തിക്കണം.
ഇൻസാൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒരർത്ഥം തന്നെ വന്ന വഴി മറന്നു പോകുന്നവൻ എന്നാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. പാസ്പോർട്ട് കിട്ടുന്നത് വരെ കരഞ്ഞ് നെഞ്ചത്തടിച്ച് ദുആ ചെയ്യും, നിലവിളിക്കും. യുഎഇയിൽ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുന്ന കണ്ടപ്പോൾ അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞതാ, ഇവരൊക്കെ പാസ്പോർട്ടിന് വേണ്ടി ദുആ ചെയ്യും, ലൈസൻസിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ, യുഎഇയുടെ ലൈസൻസിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഇവര് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷ്മത ഇവർക്ക് കൂടുതലാ. കാരണം എന്താണെന്നറിയോ, ഈ ലൈസൻസ് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഇനി ദുബായ് മുഴുവൻ ഇടിഞ്ഞു തകർന്നാലും ഇവരറിയത്തില്ല. അത്രയ്ക്ക് ഇഖ്ലാസിയിരിക്കുന്നു. കാരണം ഇവന്റെ ജീവിത പ്രശ്നമാണത്. അപ്പൊ അങ്ങനെ എന്റെ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അള്ളാഹുവിനെ ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് മാത്രമല്ല, വന്ന വഴി മറന്നുപോകുന്ന മനുഷ്യനായാൽ അവസാനം പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ചിന്ത പോലും നമുക്ക് ഉണ്ടാവുകയില്ല. പാസ്പോർട്ടിന് വേണ്ടി പൊട്ടിക്കറഞ്ഞ്, ലൈസൻസിന് വേണ്ടി പൊട്ടിക്കറഞ്ഞ്, നല്ല ജോലിക്ക് വേണ്ടി നിലവിളിച്ച്, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കാണിക്കുന്നൊരു നന്ദി കേടാണ്. ഇതാണ് വന്ന വഴി മറന്നവൻ എന്ന് പറയുന്നത്. ചിലപ്പോഴങ്ങനെയാണ്. ഇപ്പോ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ 10-15 കൊല്ലമൊക്കെ ഇൽമു പഠിച്ച് ഡിഗ്രി എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ ഉസ്താദിന്റെ മുമ്പിലൂടെ സ്ലോ മോഷനിൽ നടന്നു പോകും. ഉസ്താദിന് പിന്നെ അവന് പ്രശ്നമില്ല. കാരണം എന്താ, നമ്മളിപ്പോ വലിയ പ്രഭാഷകന്മാരെ, ഉസ്താദിനൊന്നും അറിയത്തില്ലല്ലോ. ഉസ്താദിനൊന്നും അറിയത്തില്ല. ഞാനിപ്പോ അടുത്ത് കാപ്പിലും ഉസ്താദിനെ കാണാൻ പോയി. എന്റെ ഗുരുനാഥന് ഒരു വർഷത്തോളം അൻവരി അറബിക് കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഗുരുനാഥൻ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ചെന്നപ്പോ ഉസ്താദിന്റെ അടുത്ത് പോയിരുന്ന ഒരു അത്രക്ക് കൊണ്ട് കൊടുത്തു. ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നപ്പോ എന്റെ കൈ ഇങ്ങനെ വിളിച്ച്, ഉസ്താദിന്റെ രണ്ട് കൈകൾക്കിടയിൽ ഇങ്ങനെ വിളിച്ച് കുറെ നേരം ഇരുന്നിട്ട് പന്നോട് ചോദിക്കാൻ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം പോത്തെന്ന് വിളിച്ചിട്ടുണ്ടോ? ഉസ്താദ് എങ്ങനെ വിളിക്ക പോത്തെ? എല്ലാരോടും പറ സ്നേഹമുള്ളവരോടാണ് കൂടുതൽ എങ്ങനെ വിളിക്കുക. ഞാൻ അങ്ങനെ ചോദിച്ചു, എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് മോനെ, ഒക്കെ പൊരുത്തപ്പെടണം എന്ന് ഉസ്താദ് ഇങ്ങോട്ട് പറയണം. അള്ളാഹു തആല ആ ഉസ്താദ് ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെയൊക്കെ മുന്നിൽ ഈ ലോകത്തുള്ള സർവരും വട്ടപൂജ്യമാണ്. അത്രത്തോളം ഇന്നും തക്കുവയും ഉണ്ടായിട്ട് ആ ജീവിതത്തിന്റെ പ്രത്യേകതയും താഴ്മയും. വളരെ ഗൗരവത്തോടെ ഈ സമുദായത്തിന്റെ ആലിമ്യങ്ങളും മുത്തലിമ്യങ്ങളും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് തന്നെ വന്ന വഴി മറക്കാൻ പാടില്ല. അള്ളാഹു പടച്ചതമ്പുരാ നമുക്ക് തന്ന സൗഭാഗ്യം കൊണ്ട്, കൊട്ടാരം കൊണ്ട്, പവർ കൊണ്ട് സഹോദരിമാരെ, പഴയകാലത്ത് അള്ളാഹു തന്ന കഷ്ടപ്പാടിന്റെ അവസരങ്ങളെ മറന്നു പോവല്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് കൊണ്ടുവരേണ്ടത് ഇബാദത്തിന്റെ സൂക്ഷ്മതയാണെങ്കിൽ ആ സൂക്ഷ്മത കൈവരിക്കാൻ ആദ്യത്തേണ്ടത് വിശ്വാസത്തിന്റെ സൂക്ഷ്മതയാ. കറക്കളഞ്ഞു പോയ വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്ത് സംഭവിച്ചാലും എന്റെ വിശ്വാസത്തിൽ ഞാൻ താഴോട്ട് പോകില്ല. നാളെ പറക്കുളം പള്ളിയിലോ ഇടപ്പാട് പള്ളിയിലോ പടിഞ്ഞാറങ്ങാട് പള്ളിയിലോ സുബഹിനിസ്കാരത്തിന് വരുമ്പോൾ 100,000 രൂപ വെച്ച് സുബഹിനിസ്കാരത്തിന് ജമാഅത്തിന് വരുന്നവർക്ക് തരും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. എന്നാൽ ലുലുവിന്റെ യൂസുഫലി ഉടമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. കാരണം പുള്ളിയുടെ കയ്യിൽ കാശുണ്ടെന്ന് നിങ്ങൾക്കറിയാം. യൂസുഫലി പറയാം, നാളെ ഇവിടുത്തെ ഒരു ടൗൺ പള്ളിയിൽ സുബഹിനിസ്കാരത്തിന്റെ അവ്വല് ജമാഅത്തിന് വരുന്നവർക്ക് ഞാൻ 100,000 രൂപ വെച്ച് തരാമെന്ന് പറയുമ്പോ, അത് കഴിഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന് കയറി ഇപ്പൊ നേരെ പോവാണോ അതേ സുബഹിനിസ് പോകണോന്ന്. ഇപ്പൊ പോവാണോ അതേ സുബഹി എഴുതാൻ പോകണമെന്ന് ചോദിക്കും. കാരണം എന്തേ, ആ സമയത്ത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെ എത്ര പ്രതിഫലം! നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്ര വക്കത്തെ നിസ്കാരം കലാവുണ്ട്! ഒരു വക്കത്തെ നിസ്കാരം കലാ ആക്കിയാൽ ഒരു ഉഖുബ ശിക്ഷയാണ്. ഒരു ഉഖുബ എന്ന് പറഞ്ഞാൽ എത്രയാ? 2,88,00,000 വർഷം അള്ളാന്റെ നരകത്തിൽ കിടക്കണം. അള്ളാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒരു ജുമഅ നിസ്കാരം കൊണ്ട് ഈമാനെ പൂർത്തീകരിച്ചവരാണ് പലരും. പെരുന്നാളിന്റെ കാലുവഴിയെ മുണ്ടം ധരിച്ചുകൊണ്ട് പെരുന്നാളിന്റെ പള്ളിക്കാതുകൊണിയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളുടെ മനോഹരമായ കുഞ്ഞുടുപ്പും ധരിപ്പിച്ച് വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പടച്ചോന്ന് പള്ളിക്കകത്ത് കയറുമ്പോ നിന്റെ ഈമാൻ പൂർത്തിയായും കരുതുന്ന സഹോദര, ഒരു വർഷത്തെ നിസ്കാരം കലാക്കി കഴിഞ്ഞാൽ സുബഹിനിസ്കരിക്കാതെ 9 മണി വരെ 10 മണി വരെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, 1 മണിക്ക് നൗസാദ് ബാബയുടെ പ്രഭാഷണം കഴിഞ്ഞ് പോയപ്പോ ഉറങ്ങിപ്പോയതാ പടച്ചോരോട് പറയാൻ കഴിയില്ല. പെരിന്തൽമണ്ണ പോയപ്പോ, പട്ടിക്കാട് പോയപ്പോ, പാണ്ടിക്കാട് പോയപ്പോ, മലപ്പുറത്ത് പോലപ്പോ, പൂക്കോട്ടൂര് പോലപ്പോ, പടിഞ്ഞാറങ്ങാടിയിൽ പോലപ്പോ, പറക്കുളത്ത് പോലപ്പോ, ഇടപ്പാട് പോയപ്പോ, പൊന്നാടിയിൽ പോയപ്പോ, പഴയങ്ങാടിയിൽ പോയപ്പോ, പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ സമയം വൈകിപ്പോയി. അതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ് അല്ലാ.
ഉറങ്ങിപ്പോര പരാതിമാർ പടച്ചോന്റെ മുമ്പിലെത്താ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സു വെക്കണ്ട, കഴിയുമായിരുന്നല്ലോ ഇപ്പോ എത്ര രാത്രികൾ നമുക്ക് സാധിക്കുമായിരുന്നു ചെയ്തില്ലല്ലോ. ഒരു വർഗത്തിൽ നിസ്കാരം കളാക്കുന്നവന് 2,88,00,000 വർഷമാണ് അള്ളാഹാന്റെ അള്ളാഹാന്റെ നരകത്തിനകത്ത് വെമ്പരിയുന്നതെങ്കിൽ എന്റെ പെങ്ങടേ പടിഞ്ഞാറങ്ങാടിയുടെ ഭാഗത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയിട്ട് കല്യാണത്തിന് 10 മണിക്ക് പുറപ്പെട്ട് നീ വൈകുന്നേരം 6 മണിക്ക് മടങ്ങി വന്നപ്പോ ഇവിടം നാ പെങ്ങളെ നിസ്കരിച്ചത്, ഇവിടം നാ അസുറ നിസ്കരിച്ചത്. പിന്നെ കല്യാണത്തിന് പോയത് കൊണ്ട് നിസ്കാരം കളാക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറഞ്ഞുതരാ, ജീവിതം പെട്ടെന്ന് തീർന്നു പോകും. എന്റെ ആയിരക്കണക്കാർ ഈ പണക്കുളം സെന്റെന്ന് തടിച്ചു കോരിയ ചെറുപ്പക്കാരോട് പറയുകയാ, ജീവിതം പെട്ടെന്ന് അവസാനിച്ചു പോകും പോലെ ഓടിച്ചു കൊണ്ടുപോകുന്ന വരിക്കൊന്ന് ചരിയുമ്പോ, യാത്ര ചെയ്യുന്ന വാഹനമെന്ന് പറയുമ്പോ, വീട്ടിന്റെ കത്ത ബാത്റൂമിന്റെ ഗ്രാനൈറ്റിലൊന്ന് കാലുകഴുകുമ്പോ, കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ വിഷാംശമുള്ളിലേക്ക് കിടക്കുമ്പോ, പരിപാലിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി മരുന്ന് മാറി കുത്തിവെക്കുമ്പോ, പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ ക്യാൻസർ ആണെന്ന് പറയുമ്പോ, വൃക്ക തകരാറാണെന്ന് പറയുമ്പോ, ട്യൂമറാണെന്ന് പറയുമ്പോ, വാൾവ് ഹോളിയാണെന്ന് പറയുമ്പോ, മാരകമായ രോഗങ്ങളും കൊണ്ട് ദുരിയാവിന്റെ തെരുവ് പുറത്ത് പൊട്ടിത്തകർന്ന മനസ്സുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിക്കണ്ടെന്ന സാഹചര്യം വരുമ്പോ, നഷ്ടപ്പെട്ടുകൂടെ ഇവാദത്തോടെ മടക്കിയെടുക്ക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, നമുക്ക് സാധിക്കില്ല പോലെ സാധിക്കില്ല പോലെ, അതുകൊണ്ട് തീരുമാനിക്കുന്നവരെ വാഹന ഏത് സംഘടനയിലാവട്ടെ വീട്ടിൽ കൊണ്ടളക്കണ്ട. ഒരുമിച്ച് വലിയ ചെറുപ്പക്കാരോട് പറയുന്നു, നീ രാത്രി നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാ, ജീവിതത്തെ ആസവത്തോടെ സർക്കാരിന്റെ മുന്നിൽ അഭിമാനത്തോടെ ശുചൂത ചെയ്യാനുള്ള കാര്യം പഠിച്ചെന്ന് പറയാനുള്ള ഈ മാനിക എഴുത്തന്റെ ചെറുപ്പക്കാർക്കുണ്ടാവണം. ഒരു വക്കത്തെ നിസ്കാരം കളാക്കിയാൽ 2,88,00,000 വർഷം അള്ളാന്റെ നരകത്തിൽ കിടക്കും. കണക്ക് കൂട്ടിയാൽ തീരില്ല. തൗബ ചെയ്ത് മടങ്ങി ഓരോ വക്കത്തിന്റെ കൂടെ ഓരോ വക്കത്തെ നിസ്കാരം കളാവിട്ടിട്ട് ഇനി എങ്ങനെ ഉണ്ടാവില്ല റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുതിയ ഒരു ആരാധനയുടെ ചൈതന്യത്തിലേക്ക് മടങ്ങി വരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാല്ലാ ഒരുക്കമല്ലേ? ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് ഈ സദസ്സിൽ ഇൻഷാല്ലാ പറയുന്നവർക്ക് നിസ്കാരക്കാർക്ക് കൊടുക്കുന്ന സർവപുണ്യവും അള്ളാഹു കൊടുക്കട്ടെ. ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ ജീവിതത്തെ കബൂലാക്കട്ടെ. പറയാൻ കഴിയില്ല. ഈ വേദിയിലൊക്കെ ചിലപ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമായ നിറ സാന്നിധ്യത്തിന്റെ പേരിൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പുണ്യത്തിലേക്ക് നമ്മൾ എത്തിയ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, രക്ഷപ്പെട്ടു. അപ്പൊ ഒരുപാട് ഇങ്ങനെ കുഞ്ഞെന്ന് വാങ്ങുന്ന ആളുകൾ എടുത്ത് മയക്ക് വളരെ പൊക്കം കുറവാണ്. അപ്പൊ ഇബാദത്തിന്റെ സൂക്ഷ്മതയ്ക്ക് എന്ത് വേണം? പലരും പറയാറുണ്ട്, ഉസ്താദേ നിസ്കരിക്കാതെ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഒരുപാട് കാര്യം എന്തോ അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോ സീരിയലിന്റെ സമയം മാറ്റിയോ സഹോദരം അങ്ങനെ ചിന്തിക്കണം. 9 എന്ന് പറഞ്ഞിട്ട് പിന്നെ 9 ആക്കിയോന്ന് അറിയാവുന്നത് അങ്ങനെ ചിന്തിക്കണം പെട്ടെന്ന്. ഇപ്പൊ ചെറുപ്പക്കാരൻ വെള്ളിക്ക് അത് നിസ്കരിക്കാം അല്ലോ അക്ബർ പ്രാർത്ഥി നിർമ്മാണം അസുഖമാണ് ഇങ്ങനെ. നമുക്ക് നിസ്കാരം എന്ന് പറയുന്നത് മറന്നുപോയ കാര്യങ്ങളെ ഓർക്കാനുള്ള ഒരു ഓഫീസ് ആയിട്ട് നമ്മൾ കാണും. ഈ വിവാദത്തിന് സൂക്ഷ്മത വരണമെങ്കിൽ ഒറ്റ കാര്യമുള്ള എന്താണെന്നറിയോ? എന്താ അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും കൂടെ ചെയ്യുക. അർത്ഥം അറിഞ്ഞില്ല. ഇപ്പൊ എന്റെ കൂടെ അജ്മീർ കൂടുതൽ ഹിന്ദിയാണല്ലോ. എന്റെ കൂടെ അജ്മീർ വന്നപ്പോ നമ്മൾ 3-4 ഉസ്താദന്മാരുണ്ടായിരുന്നു, കൂടെ ഒരു മുത്തൈലിമും ഉണ്ടായിരുന്നു. അപ്പൊ അജ്മീർ ഇങ്ങനെ അയ്യാർത്തൊക്കെ ചെയ്തിങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഭക്തിയാർ ഉണ്ടാക്കി റതി അള്ളാഹു നോക്കിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അള്ളാഹു താര അവിടേക്ക് പൊരുത്തം നമുക്ക് തരട്ടെ. അപ്പൊ അവിടേക്ക് നടന്ന് സഞ്ചരിച്ച് പോകുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് ആ മുത്തായിരിനോട് ഭയങ്കര ഹിന്ദി സംസാരം മൂപ്പരിങ്ങനെ ഒന്നും അറിയത്തില്ല. അവസാനം അയാൾ എന്തോ കൊണ്ട് ചോദിച്ചപ്പോ അങ്ങനെ പറയാം ഹിന്ദി നെഹിയേ ഹിന്ദി നെയ്യ മറ്റാൾ അത്ഭുതം പെട്ടു. ഹിന്ദി നെയ്യുമ്പോൾ ഹിന്ദി സംസാരിക്കുമ്പോൾ പാടില്ല എന്നുള്ളതെന്ന് എന്റെ അർത്ഥം. രക്ഷപ്പെട്ടത് മഹാന്മാരുടെ ഗ്രാമത്തിലുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു. അർത്ഥം പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത രസമാണ്. അർത്ഥം പറഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ഇബാദത്ത് ചെയ്യുമ്പോ അർത്ഥം പറഞ്ഞാൽ, ആരാധന ചെയ്യുമ്പോ അർത്ഥം പറഞ്ഞാൽ, പുരസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു 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 വലിയവൻ എന്നാണ്.
നീ പുരസ്കാരത്തിന്റെ ഭാഷയൊക്കെ മാറ്റി അള്ളാഹു ബഡാഹെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഭാഷ മാറിക്കൊണ്ടിരിക്കുക, മലയാളം, ഹിന്ദി, ഉറുദു, സംസ്കൃതം ഒക്കെ ആയി മാറുന്നു. കാരണം പുരോഗമനത്തിന്റെ കാര്യം ഒരു സ്ഥലം പണ്ടത്തെ അറബി കൊണ്ടിരുന്ന പറ്റുമെന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ ഇറക്കി അങ്ങനെ ആയിക്കൊണ്ടാൽ ഇപ്പൊ അവരെ നമ്മൾ എല്ലാം ചെയ്യാൻ വേണ്ട, അവര് സ്വന്തമായിട്ട് അടിച്ച് ചേർത്തങ്ങ് തീർന്നു കൊടുത്തു. അപ്പൊ അങ്ങനെ അള്ളാഹു ബഡാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു വലിയവൻ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവൻ എന്ന് പറഞ്ഞ് കൈകെട്ടുകയാണ്. പിന്നെ വജഹത്തോതി, ഫാത്തിഹോതി, ഇതിന്റെ ഒക്കെ അർത്ഥം നമുക്കറിയുമെങ്കിൽ വേറൊന്നും ചിന്തിക്കാൻ നമുക്ക് പിന്നെ സമയം കിട്ടില്ല, വേറൊന്നും ആലോചിക്കാനുള്ള നേരം നമുക്ക് ലഭിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് കന്നക തറാ, അങ്ങനെയുള്ള ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ യഥാർത്ഥ വിശ്വാസിയുടെ ഇബാദത്ത് കടന്നു വരിക. അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക, കന്നക തറാ, അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്തിന് വേണ്ടി പടച്ചോന്റെ മുമ്പ് നിൽക്കുമ്പോ സർവാദിനാഥനാണ് പടച്ചതമ്പുരാനോടുള്ള മുനാജത്താണ് അഭിമുഖമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് പടച്ചവനോടുള്ള അഭിമുഖമാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്യുമ്പോ അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യുക. മദീനയുടെ മണവാളന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ ഒരു വഖത്ത് നിസ്കാരം പോലും ഒരു റകഅത്ത് പോലും കരയാതെ നിസ്കരിച്ചിട്ടില്ല. ഇപ്പോഴും കരച്ചിലാണ്, ഇപ്പോഴും കരച്ചിലാണ്. ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ കരഞ്ഞെടുപ്പെടുന്നറിയോ അള്ളാഹന്റെ റസൂല് ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത് രോഗിയായി പരിപാലിച്ചുകൊണ്ട് അള്ളാഹന്റെ ഹബീബിന് നടക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാ. ആരാ പ്രവാചകൻ എന്ന സ്ഥലത്ത് നിൽക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഉമറേ നിൽക്കുമോ? ഉമറേ എനിക്ക് കഴിയുന്നില്ല, ഉമറേ എനിക്ക് കഴിയുന്നില്ല, ഉമറേ അള്ളാഹന്റെ റസൂൽ എന്നോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാ, സാധിക്കുന്നില്ല ഉമറേ നിൽക്കുമോ എന്ന് ചോദിക്കുന്നോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു കഴിയില്ല. അള്ളാഹന്റെ ഹബീബ് ഇമാമത്ത് നിന്ന സ്ഥലത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുകയാ. നിസ്കാരം അങ്ങോട്ട് തുടങ്ങി, ഫാത്തിഹയോടിട്ട് പുറത്തു വരുന്നില്ല. എന്റെ ഫാത്തിഹയുടെ അക്ഷരങ്ങൾ പുറത്തു വരാത്തറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞിടുകയാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ നിസ്കാരത്തിന് കരയാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ഇബാദത്തിന് കഴിയാ നമുക്ക് കരയാ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണം പ്രിയമുള്ളവരെ. അജ്മീറ ബഹുമാനപ്പെട്ട ഹോജാ മുഈനുൽ ദീൻ അൽജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളുമായിട്ട് അവരുടെ ജിസ്തിയ തരീഖത്തിന്റെ പരമ്പരയുമായി ബന്ധമുള്ള ഖുതുബുദ്ദീൻ അൽ ബഖ്തിയാർ അൽ ഖാദി റളിയല്ലാഹു തആലാ വിളിച്ചിരുന്നുകൊണ്ട് ജനവാസമില്ലാതെ ഇബാദത്ത് ചെയ്ത ഒരു മനോഹരമായ സ്ഥലമുണ്ട് അജ്മീരില്. മനോഹരമായ സ്ഥലമുണ്ട് ഖുതുബുദ്ദീൻ അൽ ബഖ്തിയാർ അൽ ഖാദി റളിയല്ലാഹു തആലാ ഇബാദത്ത് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിരുന്നപ്പോൾ എന്റെ കൂടെ വന്ന ഗുരുനാഥൻ പറഞ്ഞത്, അവിടെ ഇബാദത്ത് ചെയ്ത ഈ മഹാനുഭാവൻ മരണപ്പെട്ടപ്പോഴേ ആ ഗുഹയ്ക്കകത്ത് നിന്ന് നീർത്തുള്ളികൾ വീണുവെന്നാണ്, കണ്ണുനീർ മനുഷ്യന്റെ കണ്ണുനീര് പോലെ പാറ പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ്. ഒരാളും മരണപ്പെട്ടപ്പോൾ അള്ളാഹു തആല അവരുടെയൊക്കെ പൊരുത്തും പൊരുത്തും നമുക്ക് തരട്ടെ. പിന്നെ ഔലിയാക്കന്മാരെ നമുക്ക് വേണ്ട, അറിവുള്ളവരെ നമുക്ക് വേണ്ട, സ്വന്തമായി നെറ്റിലൂടെ രണ്ട് കുത്തും കുത്തി നീ പഠിച്ചിട്ട് ഒന്നുകൊണ്ട് നടക്കുക. അള്ളാഹു ഔലിയാക്കന്മാരെ ചവിട്ടിത്തേച്ചുകൊണ്ട് അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ആരാ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ പോലെ എഴുതി വെച്ചതാ? എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം തരാനുള്ള ആളിന്റെ നിബന്ധന എഴുതി വെച്ചതാ? എന്താണെന്നറിയോ, ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ ഞാൻ മരിക്കുന്നത് വരെ ഒരു ദിവസം പോലും തഹജ്ജുദ് മുടക്കാത്ത ആളായിരിക്കും. മയ്യത്തിനിസ്കാരത്തിന് എന്റെ മയ്യത്തിനിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ആളിന്റെ യോഗ്യത ബഹുമാനപ്പെട്ടവൻ എഴുതി വെച്ചതാണ്. ഒരു ദിവസം പോലും തഹജ്ജുദ് മുടക്കാത്ത ആളായിരിക്കണം. രണ്ടാമത് അദ്ദേഹം എഴുതി വെച്ചു, ഒരു വക്കത്തെ ജമാഅത്ത് പോലും അവ്വല് ജമാഅത്ത് നഷ്ടപ്പെടാത്ത ആളായിരിക്കണം. ഒരു വക്കത്തെ നിസ്കാരം പോലും അവ്വല് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ബാങ്ക് കഴിഞ്ഞാൽ ആ പള്ളിയിൽ ആദ്യ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അവ്വല് ജമാഅത്ത്, അത് നഷ്ടപ്പെടാത്ത ആളായിരിക്കണം.
മൂന്നാമത് അദ്ദേഹം എഴുതി വെച്ചത് അസ്ർ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാത്ത ആളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്ർ നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അത് നിസ്കരിക്കുന്നവർ വളരെ കുറവാണ്. ആ സമയം അങ്ങനത്തെ ഒരു സമയമാണ്. ജമാഅത്ത് നിസ്കാരങ്ങൾ ശ്രേഷ്ഠമായത് സുബഹ് നിസ്കാരവും അസ്ർ നിസ്കാരവുമാണ്. അത് അങ്ങനത്തെ ഒരു സമയമായതുകൊണ്ടാണ്. നാലാമത് അദ്ദേഹം എഴുതി വെച്ചു, എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം തരാനുള്ള വ്യക്തിക്ക് നാലാമതുണ്ടായിരിക്കേണ്ട നിബന്ധന ഭാര്യയും ഉമ്മയും പെങ്ങളും അതുപോലെ മകളും ആയിട്ടല്ലാതെ മറ്റൊരാളുടെ മുഖത്തേക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ നോക്കി നിൽക്കാത്ത വ്യക്തിയായിരിക്കണം. ഇങ്ങനെയുള്ള ആരെയാണ് കിട്ടുക ഇമാമത്ത് നിൽക്കാൻ? വന്നു സുൽത്താൻ അൽതമസ് റളിയല്ലാഹു അൻഹുവാണ് ഖുതുബുദ്ദീൻ ബക്തിയാറിൽ കാക്കി റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. അവരൊക്കെ ജീവിതത്തിൽ എന്താണ്?